അലക്സിസ് കാർലോസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ടാറ്റയുടെ പഞ്ചിന്റെ ഒരു വീഡിയോ ആണ്. പഞ്ച് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ല സെയിൽസ് ഉള്ള ടാറ്റയുടെ നിരയിലെ ഏറ്റവും സെയിൽസ് ഉള്ള ഒരു വാഹനത്തിൽ ഒന്നാണ് പഞ്ച് എന്നുള്ളത്. 10,000 യൂണിറ്റ് വരെയാണ് ഒരു മാസം സെയിൽ ഉള്ളത്. അപ്പൊ ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്നിരിക്കും ബേസ് മോഡൽ. ബേസ് മോഡലിൽ എന്തൊക്കെ സാധനങ്ങളാണ് ടോപ്പ് മോഡലിൽ നിന്ന് ഇല്ലാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ ബേസ് മോഡൽ എങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഭയങ്കരമായിട്ട് നിൽക്കുന്ന സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ ഇറക്കി, അത്യാവശ്യം നല്ല പാരമ്പര്യമുള്ള ഒരു കമ്പനി തന്നെയാണ് ടാറ്റ എന്നുള്ളത്. അപ്പോൾ ടാറ്റയുടെ ഒരു ചെറിയ കുട്ടി എസ് യു വി എന്ന് വിളിക്കാൻ പറ്റാവുന്ന ഒരു വാഹനമാണ് പഞ്ച് എന്നുള്ളത്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ പഞ്ചിൻ്റെ തന്നെ ചേട്ടന്മാരായ ഹാരിയറിൻ്റെ ഡിസൈനോടൊക്കെ വളരെയധികം സാമ്യം തോന്നുന്ന, അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ സിഗ്നേച്ചർ ഈ പഞ്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഗ്രില്ലിൻ്റെ ഡിസൈനും ഈ പാർക്ക് ലൈറ്റിൻ്റെ ഒക്കെ ഡിസൈനും ഏകദേശം ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരുപാട് ട്രൈആരോ എലമെൻറ്റ്സ് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ആ ഗ്രില്ലിൻ്റെ ഭാഗത്തായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ഇവിടെ കാണാം. ഹെഡ്ലൈറ്റിൻ്റെ സൈഡിൽ ചെറിയൊരു വെൻ്റ് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഫംഗ്ഷണലായിട്ടുള്ള വെൻ്റ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഫ്രണ്ടിൽ. ഇത് ബേസ് വേരിയൻ്റ് ആണ്. ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഗ് ലാമ്പിൻ്റെ സാധനത്ത് നമുക്കൊരു ബ്ലാങ്കായിട്ട് കിടക്കണ കാണാം. വേറെ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് വ്യത്യാസമൊന്നും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ബേസ് വേരിയൻറ്റിൽ നമുക്ക് അങ്ങനെ തോന്നില്ല. ഇനി നമ്മൾ വണ്ടിയുടെ സൈഡിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു എ പില്ലറിൻ്റെ ഡിസൈനാണ്. അത് വളരെ ഷാർപ്പായിട്ടുള്ള രീതിയിൽ ഒരു എസ് യു വിയുടേതായ ഒരു ചായ വരാൻ വേണ്ടി അവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഈ ഹാരിയറിൻ്റെ ഒക്കെ നമുക്ക് കാണാൻ പറ്റാവുന്ന രീതിയിലുള്ള ഈ സി പില്ലറിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ആ ബ്ലാക്ക് ആൻഡ് സാധനം ടാറ്റയുടെ ഒരു സിഗ്നേച്ചർ ഡിസൈൻ പോലെ തന്നെ വന്നിരിക്കുന്ന ഒരു ഭാഗം കൂടിയാണത്. പിന്നെ എനിക്ക് ഇല്ലാത്തതായിട്ട്, ഇനി ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇല്ലാത്തതായിട്ടുള്ള ചില കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15-inch ടയറാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അത് പിന്നെ അലോയ് വീലുള്ള, അതുകൊണ്ട് തന്നെ ബേസ് വേരിയൻ്റ് ആണെന്നുള്ള കാര്യം പെട്ടെന്ന് എടുത്ത് കാണിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പോളി കളർഡ് ആയിട്ടുള്ള എന്താ പറയുക സൈഡ് മിററും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ബാക്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. പഞ്ചിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ എനിക്ക് ആകർഷകമായിട്ട് തോന്നിയത് ഈ ഒരു ബാക്ക് ലൈറ്റിൻ്റെ ആ ഡിസൈനാണ്. ആ ട്രൈആരോ എലമെൻറ്റ് അത് ടാറ്റയുടെ വാഹനങ്ങളിൽ ഇപ്പോൾ പരക്കെ ഉപയോഗിക്കുന്ന ഒരു എലമെൻറ്റാണ്. അത് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം. ഞാൻ ഫ്രണ്ടിൽ ഗ്രില്ലിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് ബാക്കിലും ഇവിടെ ഇവിടെ ആ റിഫ്ലക്ടറിൻ്റെ അടുത്തായിട്ട് അവർ ആ ട്രൈആരോ എടുത്തിട്ടുണ്ട്. അകത്ത് ചെല്ലുമ്പോഴും നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കാണാം. അത് ഞാൻ അകത്ത് ചെല്ലുമ്പോൾ പറയാം. ഏതായാലും ആ ടെയിൽ ലൈറ്റിൽ ആ ട്രൈആരോ എലമെൻറ്റ് വന്നേക്കണം നല്ല ഭംഗിയായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ബാക്കിലെ ഡിസൈനിൽ ചെറുതായിട്ട് ഇഷ്ടപ്പെടാത്തൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബമ്പറിൻ്റെ ഭാഗം ഈ രീതിയിൽ കൊടുത്തിരിക്കുന്ന ആ ഡിസൈൻ എനിക്ക് എന്തോ ഒരു പൂർണ്ണത വരാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ അവിടെ ഒരു അപൂർണമായ രീതിയിലുള്ള ഡിസൈനാണ് എനിക്ക് തോന്നിയത് ആ ബമ്പറിൻ്റെ ഭാഗത്ത് മാത്രം. പഞ്ചിൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ബേസ് വേരിയൻ്റിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയില് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ ഒരു വൈപ്പർ വരും, അത് ഈ വാഹനത്തിൽ വന്നിട്ടില്ല. വാഷർ വന്നിട്ടില്ല. വൈപ്പർ വരുമ്പോൾ വാഷർ വരുമ്പോൾ എന്തായാലും വരുമല്ലോ, അത് വന്നിട്ടില്ല. പിന്നെ ഈ ലൈറ്റുകളൊക്കെ എൽ ഇ ഡി ആയിരിക്കും. അത് ഫ്രണ്ടിലും എന്താ പറയുക പ്രൊജക്ടർ ലൈറ്റാണെന്ന് വരുന്നത്, അതായത് ഹെഡ് ലൈറ്റിൽ പ്രൊജക്ട് ലൈറ്റാണ്. ഇവിടെ സാധാ ബൾബ് തന്നെയാണ് വരുന്നത്. ഇവിടെയും എൽ ഇ ഡി വരേണ്ട സാധനത്ത് സാധാ ബൾബാണ് വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ പഞ്ചിൻ്റെ ബേസ് വേരിയൻ്റ് ആയാലും ടോപ്പ് മോഡലായാലും എനിക്ക് മൊത്തത്തിൽ ആ ഡിസൈൻ വണ്ടിയുടെ രൂപകൽപ്പന നല്ല രസമുണ്ട്. നല്ലൊരു എസ് യു വിത്തം ഉള്ള ഡിസൈൻ തന്നെയാണ്. ഇനി വണ്ടിയുടെ നമ്മൾ ബൂട്ട് സ്പേസ് പറയുമ്പോൾ 366 liter വണ്ടിയുടെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. അതെനിക്ക് തോന്നുന്നു ബലേനോയിൽ പോലും 318 liter വരുന്നുള്ളൂ. പഞ്ചിൽ വരുമ്പോഴേക്കും അത് 366 ആകുന്നുണ്ട്. അത് നല്ലൊരു ബൂട്ട് കപ്പാസിറ്റി തന്നെയാണ് നമുക്ക് പറയുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ അത് മാത്രമല്ല, വണ്ടിയുടെ ഒരു പഞ്ചർ കിറ്റും കൂടി ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ഫങ്ഷണലായിട്ടുള്ള ഒരു ബൂട്ട് തന്നെയാണ് പഞ്ചിൻ്റെ. ഇനി നമ്മൾ വണ്ടിയുടെ ബാക്കിലേക്ക് കയറാൻ പോകുന്നതാണ്. എനിക്ക് ഇവിടെയാണ് ചെറിയൊരു വിയോജിപ്പ് ഇപ്പോൾ പഞ്ചിലുള്ളത്. അതായത് ഈ ഹാൻഡിൽ വരുന്നത് കുറച്ച് മുകളിലേക്ക് കയറിയാണ്, ഡോർ ഹാൻഡിൽ വരുന്നത്. അതെനിക്ക് അത്ര സുഖമല്ല. നമുക്ക് ഇവിടെ തന്നെ വയ്ക്കുകയാണ് എനിക്ക് ഇഷ്ടം. പക്ഷേ ഡിസൈൻ വൈസ് നല്ലതാണ്, പക്ഷേ കയറാൻ ഈ തുറക്കാൻ ചില പാടാണ്. വണ്ടിയുടെ ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ ഇരിപ്പ് അത്യാവശ്യം നല്ല സുഖകരമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തൈ സപ്പോർട്ട് ഉണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ലെഗ് റൂം അത്യാവശ്യം ഉണ്ട്. ലെഗ് റൂം അത്യാവശ്യം ഉണ്ട്. അതുപോലെ തന്നെ ആ നീ കാൽപാദം നമുക്ക് അടിയിലേക്ക് ആ ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിലേക്ക് കയറ്റി വയ്ക്കാം. അതുകൊണ്ട് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഈ നടുക്കിരിക്കുന്ന ആൾക്ക് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുണ്ട്. ഞങ്ങൾ മൂന്നുപേർ ഇരുന്ന് നോക്കി. പിന്നെ ഒരു കുഴപ്പം എനിക്ക് തോന്നിയത് ഇവിടെ ഈ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൈ വയ്ക്കുമ്പോൾ പെട്ടെന്ന് മുഷിയാൻ സാധ്യതയുണ്ട്. അതപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പ്ലാസ്റ്റിക് തന്നെയാണ്. അതുകൊണ്ട് തുടച്ചൊക്കെ കൊണ്ടുവന്ന് നടക്കാൻ പറ്റും എന്തായാലും. പിന്നെ പറയാനുള്ളത് ബേസ് വേരിയൻ്റ് ആയതിൻ്റെ ഒരു കുഴപ്പമാണ്. ഇവിടെ സെൻറ്ററിൽ ആം റെസ്റ്റ് വരുന്നില്ല. പിന്നെ സീറ്റിൻ്റെ ആ ഡിസൈൻ പാറ്റേണിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ
പവർ വിൻഡോ ഈ മോഡലിൽ വരുന്നില്ല. എന്നാൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള മോഡലിലാണ് ഈ ബാക്കിൽ കൂടി പവർ വിൻഡോ വന്നതിന്. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് കയറിയിരിക്കുമ്പോൾ തന്നെ ഇൻറ്റീരിയറിൽ നമുക്ക് മൊത്തത്തിൽ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കുറക്കി ആയിട്ട് നമുക്ക് തോന്നാവുന്ന ചില എലമെൻസും ഈ വാഹനത്തിൽ ഒരുപെടുത്തുണ്ട്. പ്രത്യേകിച്ച് ഈ എ സി വെന്റിൻ്റെ ഡിസൈനൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട് അത് കാണാൻ. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൈവെക്കണ ആ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഇവിടെയൊക്കെ പിടിക്കുന്ന ഒരു സ്ഥലമാണ്, അവിടെ പെട്ടെന്ന് മുഷിയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിലും അവർ ചെറിയൊരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഈ ട്രൈയാരോ എലമെൻറ്റ് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ എന്തോ ഒരു ബ്ലാങ്ക് ആയിട്ട് ഇരിക്കണ പോലെ എനിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടാക്കി. ഇത് നമ്മൾ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട എ സിയുടെ കൺട്രോളുകളാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആ ഡിസൈനിങ്ങും അത് ക്രമീകരിച്ചിരിക്കുന്ന രീതിയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് നമുക്ക് ഒട്ടും എന്താ പറയുക ചീപ്പായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ബേസ് വേരിയൻ്റേതായിട്ടുള്ള ആ ഒരു കോസ്റ്റ് കട്ടിംഗ് ഒന്നും നമുക്ക് ഈ ഭാഗത്തൊന്നും ഫീൽ ചെയ്യണില്ല. പിന്നെ ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മ്യൂസിക് സിസ്റ്റം അങ്ങനെയുള്ള സംവിധാനങ്ങളാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ തന്നെ റിതം എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. അപ്പോൾ പാക്കേജിന് എനിക്ക് തോന്നുന്നു 40,000 രൂപയാണ് വില. ആ എക്സ്ട്രാ 40,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ റിതം പാക്കേജും സ്പീക്കറുകളും എല്ലാം ഫങ്ഷനിങ് ആയിട്ടുള്ള രീതിയിലേക്ക് ആ ഒരു പാക്കേജായിട്ട് നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ അത് ഈ വാഹനത്തിൽ അവർ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഈ വാഹനത്തിൽ വന്നില്ല. ഇനി വണ്ടിയുടെ ഇൻസ്റ്റോൾ ക്ലസ്റ്ററിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ടോപ്പ് ഏരിയനേക്കാളും ബെറ്റർ ആണെന്ന് തോന്നുന്നു. കാരണം വേറെ ഒന്നുമല്ല, അത്യാവശ്യം നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള പഴയ രീതിയിലുള്ള ഡയൽ ഗേജുകൾ തന്നെയാണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല വ്യക്തമായിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ഡിസൈനിങ് അത്ര ഇഷ്ടമുള്ള വ്യക്തിയല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം എല്ലാ രീതിയിലും വായിച്ചെടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റീറിംഗ് നേരെ നമ്മുടെ അൾട്രോസിൻ്റെയും ബാക്കിയുള്ള ടാറ്റയുടെ വണ്ടികളിൽ കാണാവുന്ന അതേ സ്റ്റീറിംഗ് വീൽ തന്നെയാണ് ഇതിലേക്കും വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീറിംഗ് വീലാണ് ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷേ ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സ്റ്റീറിംഗ് കൺട്രോൾ സ്വിച്ചുകളോ ലെതർ റാപ്പിംഗ് ഒന്നും വരുന്നില്ല. ഈ ലൈറ്റിൻ്റെ ഈ സ്വിച്ച് വളരെ ചീപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കണ്ടോ, അതിപ്പോഴും അത്ര സ്മൂത്തായിട്ട് അതിൻ്റെ വർക്കിംഗ് പോലും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ഇല്ലാത്തതായിട്ട് തോന്നിയത്, എനിക്ക് ഏറ്റവും മിസ്സിംഗ് ആയിട്ട് തോന്നിയത് ഈ പുറത്തെ സൈഡ് മിററുകൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു നോബ്. ഇൻറ്റീരിയറിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് ആ സംവിധാനം ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ള അത് ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള മോഡലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര മിസ്സിംഗ് ആയിട്ട് തോന്നി. കാരണം അത് പ്രത്യേകിച്ച് ആ പാസഞ്ചർ സൈഡിലുള്ള മിററിൽ സൈഡ് മിററൊക്കെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പവർ വിൻഡോയാണ്, രണ്ട് വിൻഡോയും പവർ വിൻഡോയാണ്. ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ പറയാം. അപ്പോൾ ടാറ്റയുടെ പഞ്ചിൻ്റെ ഒരു ചെറിയൊരു എലമെൻറ്റാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അത് വേറെ നല്ല ഒരു റൈനോയുടെ ചെറിയൊരു ബാഡ്ജിങ് അവർ കൊടുത്തിട്ടുണ്ട്. അത് ഈ വാഹനത്തിൽ മാത്രമല്ല നെക്സോണിലും ഇങ്ങനെ ചെറിയ ചെറിയ ബാഡ്ജിങ്ങളൊക്കെ അവർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ റൈനോയുടെ ബാഡ്ജിങ്ങാണ് പഞ്ചിൽ വന്നിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല അവർ കൊടുത്തിരിക്കുന്നത്, വണ്ടിയുടെ ഗ്ലൗ ബോക്സിൻ്റെ ഉള്ളിലും ഈ റൈനോയുടെ ഒരു ചിഹ്നം കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് നല്ല രസമുള്ള ഒരു സംഭവമാണ്. ടാറ്റ വണ്ടികളിൽ നമ്മൾ അൾട്രോസിൽ കണ്ട ഒരു ഫീച്ചറാണ് പഞ്ചിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, 90° ഓപ്പണിംഗ് ഡോർ. അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് ഞാൻ ആ വെൽഫെയറിൽ കയറിയ പോലെ തന്നെ വളരെ ഈസി ആയിട്ട് ടാറ്റയുടെ പഞ്ചിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ പഞ്ചിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പാസഞ്ചർ സീറ്റിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു ഹുക്ക് പോലെ ഒരു സംവിധാനം വരുന്നുണ്ട്. അതല്ലാത്തവ കയറിയിരിക്കും. ഇവിടെ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് തള്ളി വരികയും ചെയ്യും. അവിടെ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ തൂക്കിയിടാൻ സാധിക്കുന്ന രീതിയിലുള്ള ചെറിയൊരു ഹുക്കാണ്. അതൊരു നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയേണ്ടി വരും. അപ്പോൾ ടാറ്റ പഞ്ച് നമുക്ക് ഇനി ഓടിച്ചൊന്ന് നോക്കാം. അപ്പോൾ ബേസ് വേരിയൻ്റ് ഓടിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇതിൻ്റെ സ്റ്റീറിംഗ് നമുക്ക് പൊക്കവും താത്തവും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം അവർ ബേസ് വേരിയൻ്റ് തൊട്ട് തന്നെ അവർ നൽകിയിട്ടുണ്ട്. അത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതേ കണ്ടോ, ഇതിലിപ്പോൾ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സംവിധാനം ഉണ്ട്. അപ്പോൾ ഓട്ടോ ഇതിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ തന്നെ നിൽക്കുക. അങ്ങനെ ആ ഫ്യൂവൽ എഫിഷ്യൻസിക്ക് വേണ്ടി അവർ കൊടുത്തിരിക്കുന്ന ഒരു സംവിധാനമാണ്. മാത്രമല്ല എല്ലാ ടാറ്റയുടെ വണ്ടികളിലും ഇപ്പോൾ കാണാറുള്ള സിറ്റി, ഇക്കോ അങ്ങനെയുള്ള മോഡുകളും ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പറയാനുള്ളത് വണ്ടിയുടെ ആ ഒരു ഹാൻഡിൽ, അതായത് സ്റ്റീറിങ്ങിന്റെ കൺട്രോളിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റീറിംഗ് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പവർ സ്റ്റീറിംഗ് ആണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റി ഡ്രൈവിങ്ങിന് അടിപൊളിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, എനിക്ക് ഈ ടാറ്റയുടെ വണ്ടികൾ ഹോണിന്റെ ആ സ്വിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേട്ടോ, നമുക്ക് ഈ കേരളത്തിൽ തന്നെ നമുക്ക് അല്ല ഇവിടെ തന്നെ നമുക്ക് കിട്ടും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മൾ വണ്ടിയുടെ ആ ഫ്രണ്ട് വിസിബിലിറ്റിനെ പറ്റി പറയുമ്പോൾ ഇത് കുറച്ച് രസകരമായ ഒരു ഇതാണ്. കാരണം ഇതൊരു എസ് യു വി രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. നമുക്ക് അകത്തിരിക്കുമ്പോൾ ആ ഫീല് കിട്ടുന്നുള്ളതാണ്. ഒന്നും നല്ല ഹൈറ്റിലിരുന്നുള്ള ഒരു സഞ്ചാരം, അത് മാത്രമല്ല ഈ ബോണറ്റ് കണ്ട് യാത്ര ചെയ്യുക അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് ചിലവരുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അത് ഈ വാഹനത്തിൽ കിട്ടുന്നത്. ചെറിയ വണ്ടിയാണ്, പക്ഷേ ഈ വാഹനത്തിന് ബോണറ്റ് കണ്ട് ആ വിസിബിലിറ്റിയിൽ അവർ ആ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇനി പറയാനുള്ളത് വണ്ടിയുടെ നമ്മൾ എസ് യു ഒരു എന്താ പറയുക ചെറിയൊരു എസ് യു എന്നൊക്കെ കുട്ടി എസ് യു എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസും വളരെ പ്രതിപാദിക്കേണ്ട ഒരു കാര്യമാണ്. 165 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് നമ്മുടെ റോഡിൽ ഒരു കൂസലില്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് അത് എന്ന് പറയേണ്ടി വരും. പിന്നെ പറയാനുള്ളത് വണ്ടിയുടെ പവറിനെ പറ്റിയാണ്. 1.2 liter പ്രതിയത്തി യോഗ പറഞ്ഞിട്ടുണ്ട്. സെയിം എഞ്ചിനുള്ള ഒരു വണ്ടി തന്നെയാണ് ഇതിലും നമുക്ക് പറയാൻ പറ്റുന്നത്. 1.2 liter പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. 3-cylinder engine ആണ്.
എങ്കിലും സൗണ്ട് എനിക്ക് അൾട്രോസിൽ നമുക്ക് ഓടിച്ച പോലെയല്ല. എനിക്ക് ഇതിൽ കുറച്ചും കൂടി നല്ല റിഫൈൻമെന്റ്, നല്ല റിഫൈൻമെന്റ്, അതായത് അൾട്രോസിനെക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല എഞ്ചിൻ നോയിസ് അത്ര അധികം എനിക്ക് അകത്തേക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല ക്യാബിൻ ഇൻസുലേറ്റഡ് ആയിട്ടാണ് തോന്നിയത്. പവർ ഞാൻ പറയുകയാണെങ്കിൽ സിറ്റി ഡ്രൈവിന് അത്യാവശ്യം അനുയോജ്യമായ രീതിയിലാണ് ഇതിന്റെ ക്രമീകരണം. ഇതിന് വണ്ടിയുടെ വേറൊരു പ്ലസ് പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഒന്ന് ചെറിയൊരു എന്താ പറയുക വിത്ത് ഒരുപാട് ഇല്ലാത്തൊരു വാഹനമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഇടവഴി കൂടെ ഒക്കെ വണ്ടി ഈസി ആയിട്ട് കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയേണ്ടി വരും. പിന്നെ വണ്ടിയുടെ എനിക്ക് ഒരു കാര്യം പറയാനുള്ള, ഇപ്പോഴത്തെ വണ്ടികളിൽ എന്താ പറയുക ഈ വിസിബിലിറ്റി ഒരു ഇഷ്യൂ ഉണ്ട്. പ്രത്യേകിച്ച് ഈ പാർക്കിങ്ങിന്റെ സമയത്ത് ടോട്ടൽ ഈ പുറകിലെ ആ പില്ലറൊക്കെ അത്യാവശ്യം കട്ടിയുള്ളതാണ്. അത് ഇതിന്റെ അങ്ങനെ ഉള്ളതാണ്. പക്ഷെ എനിക്ക് ക്യാമറ ഇല്ലാണ്ട് തന്നെ വണ്ടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാന്നുള്ളതാണ് തോന്നിയത്. കാരണം അത് ഇച്ചിരി ഒതുക്കമുള്ള വണ്ടി ആയിട്ടാണ് മൊത്തത്തിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ തോന്നിയത്. പിന്നെ ഈ വണ്ടിയിലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ബേസ് വേരിയന്റ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് ഈ ബേസ് മോഡലിൽ നമുക്ക് കിട്ടില്ല. അതിന്റെ തൊട്ട് മേളിലുള്ള മോഡല് തൊട്ടാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ളത്. അതും കൂടി ഉണ്ടെങ്കിൽ ഇതൊരു പക്ക സിറ്റി ഡ്രൈവ് കാറാണ് നമുക്ക് പറയേണ്ടത്. ഒരു അതുപോലെ തന്നെ ഒരു നാല് പേരടങ്ങുന്ന കുടുംബത്തിന് അടിപൊളി വണ്ടിയാണ്. കാരണം നല്ല കംഫർട്ടബിൾ ആയിട്ട് കയറിയിരിക്കാം, യാത്ര ചെയ്യാം. അത്യാവശ്യം മൈലേജ് കമ്പനി ഒരു 17-18 റേഞ്ചൊക്കെയാണ് പറയുന്നത്. അത്യാവശ്യം മൈലേജ് ഉള്ള വാഹനമാണ്. സ്റ്റൈലിംഗും മോശമല്ല. ഇപ്പോഴത്തെ ടാറ്റയുടെ സ്റ്റൈലിംഗിൽ ഏറ്റവും രസകരമായിട്ട് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണെന്നും കൂടി പഞ്ചിനെ നമുക്ക് വിശേഷിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ ഇതുവരെയായിട്ടും ചെയ്യാത്ത ഒരു വീഡിയോ ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുകയാണ്. വേറെ ഒന്നല്ല, ഒരു വാഹനത്തിന്റെ ബേസ് വേരിയന്റിന്റെ ഒരു റിവ്യൂ എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എല്ലാ വീഡിയോകളും നമ്മൾ ഹയസ്റ്റ് വേരിയന്റ് അല്ലെങ്കിൽ ടോപ്പ് വേരിയന്റൊക്കെയാണ് സാധാരണ വീഡിയോ എടുക്കാറ്. നമ്മൾ അന്ന് ഒരു ബേസ് വേരിയന്റിന്റെ ഒരു വ്യത്യസ്തമായ രീതിയിൽ പ്രസന്റ് ചെയ്താണ് ഇന്ന്. മാത്രമല്ല ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വിലയാണ്. കാരണം 6.5 lakh അതിന്റെ 6.5+ റേഞ്ചിൽ നമുക്ക് ഓൺ റോഡിൽ ലഭിക്കുന്ന ഒരു വാഹനമാണ് ടാറ്റ പഞ്ചിന്റെ ബേസ് വേരിയന്റ് എന്നുള്ളത്. ടോപ്പ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ 10 lakh വരെ വില വരും. മാത്രമല്ല അത്യാവശ്യം ഫീച്ചറുകളെല്ലാം ഉണ്ട്. പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ മാറ്റവും തോന്നില്ല എന്നുള്ളതാണ്. ഹയർ വേരിയന്റ് ആയാലും ബേസ് വേരിയന്റ് ആയാലും പുറത്തുനിന്ന് വണ്ടി നോക്കുമ്പോൾ ഏകദേശം എന്നാൽ ചില വണ്ടികൾ നമുക്ക് പ്രകടമായിട്ട് തോന്നും. ഇതിൽ അങ്ങനെ തോന്നാനുള്ള എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്ലസ് ആയിട്ട് വേണമെങ്കിൽ പറയേണ്ട വരും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് തൊട്ട് മേളിലുള്ള വേരിയന്റാണ് എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടമുള്ള ഒരു വേരിയന്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മാത്രമല്ല ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും കിട്ടുന്ന 5-star റേറ്റിംഗ് ഈ വാഹനത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ആഡഡ് പ്ലസ് ആണ്. മാത്രമല്ല അപ്പോൾ ഇന്ന് ഈ വാഹനം നമുക്ക് ഒരുക്കി തന്നത് ശ്രീകാന്ത് എന്ന് പറഞ്ഞ ചേട്ടനാണ് നമുക്ക് ഒരുക്കി തന്നത്. അപ്പോൾ ചേട്ടനോടുള്ള പ്രത്യേക നന്ദി ആയിരിക്കുന്നു. ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഈ വാഹനം അങ്ങ് വിട്ട് ഓടിച്ച മക്കളെ എന്ന് പറഞ്ഞ് വിട്ട് തന്നതാണ്. അപ്പോൾ ഏതായാലും അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾക്ക് ഓടിക്കുകയും ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വ്യത്യസ്തമായ വീഡിയോകളായിട്ട് നമുക്ക് അടുത്ത് പിടിക്കാം. കൈ കാണിക്കണം കേട്ടോ അലക്സിയെ. അയ്യോ രസമാണ് കാണാൻ, രസമാണ്. ഇവിടെ മാത്രമല്ല വണ്ടിയുടെ ഉള്ളിലെ ഗ്ലൗബ്